ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു അവിയൽ ഉണ്ടാക്കിയെടുത്തതാണ്. പുളിക്ക് പകരം ഞാൻ തൈരാണ് ഈ അവിയലിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുണ്ടാക്കുന്നത് നമുക്കൊന്ന് വീഡിയോയിൽ കാണാം. അവിയൽ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ 9 കൂട്ടം പച്ചക്കറികൾ ഞാൻ ഒരുപോലെ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. നമുക്ക് നല്ലൊരു അവിയൽ ഉണ്ടാക്കിയെടുക്കാം. ആദ്യം നമുക്ക് ക്യാരറ്റും പൊട്ടറ്റോയും കൂടെ വെന്തെടുക്കാം. ബാക്കിയുള്ളതെല്ലാം സോഫ്റ്റായിട്ടുള്ള പച്ചക്കറികളാണ്. നമുക്കിതാദ്യം ഒന്ന് വെന്തെടുക്കാം. നേരെ നമുക്ക് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഏതാണ്ട് ഒരു കാൽ ഭാഗം വെന്ത് കഴിഞ്ഞിട്ടുള്ള ഈ പച്ചക്കറിയിലേക്ക് ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുക്കാം. വഴുതനങ്ങ, കായ, മത്തങ്ങ, പച്ചമുളക്, ടൊമാറ്റോ, മുരിങ്ങയ്ക്കായും കൂടി ഇട്ട് കുറച്ചും കൂടെ വെള്ളമൊഴിച്ച് നേരെ വെള്ളമൊഴിച്ച് നമുക്ക് വെന്തെടുക്കാം. തിളച്ച് വരുമ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അവിയൽ വേകുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ കൂട്ടും കൂടെ അരച്ചെടുക്കാം. 1 3/4 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ചുമന്നുള്ളി, 3 വെളുത്തുള്ളി, 4 പച്ചമുളക് ഞാൻ വട്ടത്തിൽ അരിഞ്ഞത്, ജീരകത്തിൻ്റെ പൊടി, ഞാൻ ജീരകം പൊടിച്ച് വെച്ചിരിക്കുകയാണ്. നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാം. ഒത്തിരി അരിഞ്ഞു പോകരുത്. വെന്ത് വരുന്ന ഈ പച്ചക്കറിയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കിക്കൊടുക്കാം. കഷ്ണങ്ങളെല്ലാം വെന്തിരിക്കുകയാണ്. ഒന്നും കൂടി ഒന്ന് അകവശം നല്ലതുപോലെ വെന്ത് കിട്ടിയാൽ മതി. വീണ്ടും അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒതുക്കിയെടുത്ത ഈ അരപ്പിലേക്ക് ഞാൻ പുളിക്ക് പകരം 1 3/4 കപ്പ് അധികം പുളിയില്ലാത്ത തൈരും കൂടി ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുകയാണ്. ഈ പ്രാവശ്യം ഉണ്ടാക്കുന്ന അവിയലിന് ഞാൻ തൈരാണ് ഉപയോഗിക്കുന്നത്. തൈരും കൂട്ടി ഒന്നും കൂടെ ഒന്ന് ചതച്ചെടുത്ത അരപ്പ് നമുക്ക് മാറ്റിവെക്കാം. കഷ്ണമല്ല ഇപ്പോൾ വെന്ത് കാണും. നല്ലതുപോലെ വെജിറ്റബിൾസ് എല്ലാം വെന്തിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് അരച്ചെടുത്തിരുന്ന അരപ്പിട്ട് കൊടുക്കാം. ഈ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ആ അരപ്പൊന്ന് വേകാനായിട്ട് നമുക്ക് വീണ്ടും അടച്ചു കൊടുക്കാം. നമുക്ക് അവിയലെല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പെല്ലാം ഒന്ന് നോക്കാം. ആവശ്യത്തിന് ഉപ്പെല്ലാം ഉണ്ട്. നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അവിയലിന് വെളിച്ചെണ്ണയാണ് നല്ലത്. സ്വല്പം കൂടിയാലും അവിയലിന് രുചി കൂടത്തേ ഉള്ളൂ. വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ ഓണത്തിനുണ്ടാക്കാനായിട്ട് ഞാൻ അവിയലും റെഡിയാക്കിയിരിക്കുകയാണ്. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്.